ഫ്രണ്ട്സ്, എല്ലാവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇനി വരുന്ന 10th ലെവൽ പ്രിലിമിനറിയുടെ 6-ാം ഘട്ട പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ്. അതായത് കഴിഞ്ഞ 5 ഘട്ടങ്ങളിലും ആവർത്തിച്ച് ഒരുപാട് ചോദ്യങ്ങൾ വന്നൊരു ഏരിയയാണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കേരള നവോത്ഥാനം എന്ന് പറയുന്ന ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് കോഡ് ഉപയോഗിച്ച് വീഡിയോ ചെയ്ത് തരാം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യത്തെ പാർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ 25-ഓളം നവോത്ഥാന നായകന്മാരും ജനിച്ച വർഷങ്ങളും കോഡ് ഉപയോഗിച്ച് ചെയ്തു. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ആദ്യത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരള നവോത്ഥാന നായകന്മാരായിട്ടുള്ള ചട്ടമ്പി സ്വാമികൾ, വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ പണ്ഡിറ്റ് കെ പി കറുപ്പൻ, ഈ 3 പേരെക്കുറിച്ച് നമ്മൾ കോഡുകളൊക്കെ യൂസ് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ കോഡെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന രീതിയിൽ ചെറിയ ചെറിയ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള കുഞ്ഞു കുഞ്ഞു കോഡുകളാണ് നമ്മളൊക്കെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കോഡ് ഉപയോഗിച്ച് പഠിക്കാൻ പറ്റുന്നുള്ളവരുണ്ടെങ്കിൽ ഇത് കണ്ട് പഠിക്കുക, ഇല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിൽ കടക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മൾ ഓരോ വീഡിയോസും ചെയ്യുന്നത് വളരെയധികം എഫേർട്ട് എടുത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് അറിയിക്കുക, മാക്സിമം പേരിലോട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ചെറിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും, വീട്ടിലെ ചെറിയ വർക്ക് നടക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ശബ്ദങ്ങൾ ഉണ്ടാവും, ക്ഷമിക്കുക കേട്ടോ. ഓക്കെ, ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ് ജോലിയാണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് ജോലി നേടാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എവിടെ നിന്നൊക്കെ അറിവുകൾ നേടാൻ പറ്റും, ആ രീതിയിലെല്ലാം നമ്മൾ അറിവുകൾ നേടുന്നുണ്ട് അല്ലേ. യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട്, പത്രങ്ങൾ വായിച്ചിട്ട്, പുസ്തകങ്ങൾ വായിച്ചിട്ട്. അപ്പോൾ ഓരോ അറിവും നമുക്ക് എന്താണ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകും എന്ന് തോന്നിയ ഒരു ആപ്പ് ഞാൻ കണ്ടപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്. ആപ്പിന്റെ പേര് കഥ ഇൻഫോ ആപ്പ് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് സൗജന്യമാണ്, തികച്ചും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആപ്പിന്റെ പ്രത്യേകത പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് കറക്റ്റ് സമയത്ത് ജോലി അവസരങ്ങൾ എപ്പോഴൊക്കെയാണ് ഉണ്ടാവുന്നത്, ജോലി അവസരങ്ങൾ കൃത്യമായ സമയത്ത് അറിയുവാനും അപ്ലൈ ചെയ്യാനും പറ്റുന്ന ഒരു ആപ്പാണ്. പിന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ മെയിൻ പ്രശ്നമാണ് കറണ്ട് അഫയേഴ്സ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനി ടെൻഷൻ വേണ്ട. കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അന്നന്ന് നടക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏറ്റവും ചുരുക്കത്തിൽ എളുപ്പത്തിൽ കേൾക്കുവാനും വായിക്കുവാനും സഹായിക്കുന്ന ഒരു ആപ്പാണ് കഥ ഇൻഫോ ആപ്പ് എന്ന് പറയുന്നത്. വായിക്കുവാനും കേൾക്കുവാനും മാത്രമല്ല, ഓരോ ദിവസത്തെയും വാർത്തകൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ വൈകുന്നേരങ്ങളിൽ ഒബ്ജക്റ്റീവ് ടൈപ്പായിട്ട് ക്വിസിന്റെ രൂപത്തിൽ അറ്റൻഡ് ചെയ്യാനും പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം നമ്മുടെ ഓർമ്മയിലുണ്ട് എന്നുള്ളത് നമുക്ക് സ്വയം വിലയിരുത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ ഒരു ക്വിസ് എന്ന് പറയുന്നത്. അതെനിക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ നമുക്ക് പി എസ് സി കോർണറിലൂടെ പി എസ് സിയുടെ പുതിയ അറിവുകളെല്ലാം അറിയാനായിട്ട് പറ്റും. പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് കുറച്ചു നേരം റിലാക്സ് ചെയ്തിരിക്കണം, ഒരു കഥയൊക്കെ കേൾക്കാൻ മൂടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ, കഥ കേൾക്കാൻ താല്പര്യമൊക്കെ ഉള്ളവരാണെങ്കിൽ കഥ കേൾക്കാനും യാത്രാ വിവരണങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ ഹെൽത്ത് ടിപ്സ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ കുടക്കീഴിൽ എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആപ്പാണ്. അപ്പോൾ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് പറയുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒന്നുകൂടെ പറയട്ടെ, തികച്ചും സൗജന്യമായിട്ടുള്ള ഒരു ആപ്പാണ്. അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട്, കയറിയിട്ട് ലിങ്ക് ഓപ്പൺ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. നമ്മൾ ഇതിനെക്കുറിച്ച് ടെലഗ്രാമിൽ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നോക്കാം. അപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ചെറിയൊരു കീവേഡ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. ചട്ടമ്പി അല്ലേ, ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ ചട്ടമ്പി എന്ന് പറയുന്നൊരു കീവേഡ് ഉണ്ട്. അപ്പോൾ ആ ചട്ടമ്പിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെ പേര്, പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മയാണ്, വാസുദേവ ശർമ്മ. അപ്പോൾ ഈ ഒരു പേര് ഓർത്തിരിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്നത് കുഞ്ഞിക്കുനൻ എന്ന് പറയുന്ന ഒരു ഫിലിമിലെ ഫേമസ് ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് വാസു അല്ലേ. വാസു എന്ന് പറയുന്ന ഒരു ചട്ടമ്പിയാണല്ലോ. ഓക്കെ, ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികളുടെ പിതാവിൻ്റെ പേര് വാസുദേവ ശർമ്മ എന്ന് കിട്ടും. ഓക്കെ, കുഞ്ഞിക്കുനല്ലെ വാസു, ചട്ടമ്പി ആയിട്ടുള്ള വാസുവിനെ നമുക്ക് ഓർത്ത് കഴിഞ്ഞാൽ വാസുദേവ ശർമ്മ എന്ന പിതാവിൻ്റെ പേര് വളരെ ഈസി ആയിട്ട് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അത് മൈൻഡിലൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പിക്ചറും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതൊന്ന് കൊണ്ടുവരാം, നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരാം. ദെൻ മാതാവ് നങ്ങമ്മ, ജന്മഗൃഹം നങ്ങമ്മ ഓർത്തിരിക്കുക കേട്ടോ.
ജന്മഗൃഹം. ജന്മഗൃഹം എന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീട് കൊല്ലൂരാണ്. ഓക്കെ, കൊല്ലൂര് ഉള്ളൂർക്കോട് വീടാണ് ചട്ടമ്പി സ്വാമികളുടെ ജന്മഗൃഹം. അപ്പൊ ഇതെങ്ങനെ ഓർക്കാൻ വേണ്ടി പറ്റും? നമ്മൾ ചട്ടമ്പി വാസുവിനെ കണ്ടല്ലേ, അപ്പൊ ചട്ടമ്പികൾ എന്താണ് ചെയ്യുക? എല്ലാ പാവങ്ങളെയൊക്കെ പിടിച്ച് കൊല്ലുവാണ് ചെയ്യുക അല്ലെ. അപ്പൊ എല്ലാവരെയും കൊല്ലും. ചട്ടമ്പികളായി കഴിഞ്ഞാൽ എല്ലാവരെയും എന്ത് ചെയ്യും? കൊല്ലും. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? കൊല്ലൂർ എന്ന് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇനി ഉള്ളൂർക്കോട് വീട് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ചട്ടമ്പി സ്വാമികൾ എല്ലാവരെയും പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ ചട്ടമ്പികൾക്ക് എന്ത് വേണ്ടി വരും? ചട്ടമ്പി സ്വാമികളല്ല, സോറി, ചട്ടമ്പികൾ അല്ലെ. ചട്ടമ്പികൾ എല്ലാവരെയും പിടിച്ച് കൊന്നു കഴിഞ്ഞാൽ അവർക്ക് എവിടെ പോകേണ്ടി വരും? ജയിലിന്റെ ഉള്ളിൽ പോകേണ്ടി വരും അല്ലെ. ജയിലിന്റെ ഉള്ളിൽ, അകത്ത് എന്നുള്ള മീനിങ് ആണ്, ജയിലിന്റെ ഉള്ളിൽ പോവേണ്ടി വരും. അപ്പൊ എന്താണ്? ഉള്ളൂർക്കോട് വീട് അവിടെ നിന്ന് കിട്ടുമല്ലോ. അപ്പൊ ജന്മഗൃഹം എന്ന് പറയുന്നത് ഉള്ളൂർക്കോട് വീട് കൊല്ലൂരാണ്. ഇങ്ങനെ കിട്ടി. ചട്ടമ്പികൾ എന്ന് പറയുന്നത് എല്ലാവരെയും കൊല്ലുന്ന ആളുകളാണ്. അപ്പൊ കൊല്ലൂര് കിട്ടും. കൊന്നു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യേണ്ടി വരും? ജയിലിന്റെ ഉള്ളിൽ പോവേണ്ടി വരും. അപ്പൊ ഉള്ളൂർക്കോട് വീട്, അത് രണ്ടും കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇനി അടുത്ത എന്താണ് പോയിന്റ് ആണ്, ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയാണ്? വടിവീശ്വരമാണ് അല്ലെ, വടിവീശ്വരം. അപ്പൊ ഇങ്ങനെ ഓർക്കുക, ചട്ടമ്പികളായി കഴിഞ്ഞാൽ ചട്ടമ്പികൾ ഇപ്പൊ ആരെങ്കിലും നമ്മുടെ തലയ്ക്ക് ഒരു വടി വെച്ച് ഇങ്ങനെ വീശി അടിച്ചു എന്ന് വിചാരിക്കുക. ഓക്കെ, ഒരു വടി വെച്ചിട്ട് നമ്മുടെ തലയ്ക്ക് മേലെ ഒന്ന് വീശി അടിച്ചു എന്ന് വിചാരിക്കുക. എന്ത് സംഭവിക്കും? നമ്മുടെ ബോധം പോകും അല്ലെ. വടി വെച്ചൊന്ന് നമ്മുടെ തലയുടെ മേലേക്ക് വീശി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ ബോധോദയം, ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ചത് വടിവീശ്വരമാണ്. ഓക്കെ, ചട്ടമ്പികൾ വടി വീശി ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോയിന്റ് അവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ പറയാം, എന്താണ് പിതാവിന്റെ പേര്? ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിക്കൂനലിലെ ചട്ടമ്പി വാസുവിനെ ഓർത്തു കഴിഞ്ഞാൽ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ കിട്ടിക്കോളും. മാതാവ് നങ്ങമ്മ. ജന്മഗൃഹം കിട്ടാൻ വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞത്? ചട്ടമ്പികൾ എല്ലാവരെയും കൊല്ലുന്ന ആളുകളാണ്, കൊല്ലൂർ. ഓക്കെ, കൊന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ടി വരും? ജയിലിന്റെ ഉള്ളിൽ പോവേണ്ടി വരും. അപ്പോൾ ഉള്ളൂർക്കോട് വീട് കിട്ടിക്കോളും. ദെൻ അത് കഴിഞ്ഞ് ബോധോദയം ലഭിച്ച സ്ഥലം, ചട്ടമ്പികൾക്ക് ബോധോദയം ലഭിച്ചത് വടിവീശ്വരമാണ്. അപ്പോൾ ചട്ടമ്പികൾ വടി വീശി നമ്മുടെ തലയ്ക്കകത്തോത്ത് ഒന്ന് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ അടുത്തത് ബാല്യകാല നാമമാണ് കുഞ്ഞൻ പിള്ള. കുഞ്ഞൻ പിള്ള എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ആ കുഞ്ഞിക്കൂനലിലെ ചട്ടമ്പിയാണ് നമ്മൾ എടുത്തത് അല്ലെ. അപ്പൊ അതിനകത്ത് ക്യാരക്ടറാണ് എന്താ? കുഞ്ഞൻ എന്ന് പറയുന്നത്. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞൻ പിള്ള ബാല്യകാല നാമം എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റുമെന്നുള്ളത് നോക്കാം കേട്ടോ. നമ്മുടെ ദിലീപിന്റെ ക്യാരക്ടറിന്റെ പേരെന്താണ്? കുഞ്ഞൻ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കുഞ്ഞാ കുഞ്ഞാന്നാണ് വിളിക്കുന്നത്. അപ്പൊ കുഞ്ഞൻ പിള്ള ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. ആ ഒരു എന്താണ് വാസു ചട്ടമ്പി ആ ഒരു ഫിലിമുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടിക്കോളും ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. യഥാർത്ഥ നാമം എന്താണ്? അയ്യപ്പൻ എന്നുള്ളതാണ്. യഥാർത്ഥ നാമം അയ്യപ്പൻ. അപ്പൊ അവിടെയും എങ്ങനെയാണ്, കുഞ്ഞൻ എന്നുള്ളത് ദിലീപിന്റെ എന്താണ് വിളിപ്പേരാണെങ്കിലും അവന് സ്വന്തമായിട്ട് ഒരു യഥാർത്ഥ പേരുണ്ട് അല്ലെ, വിമൽകുമാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ബാല്യകാല നാമം കുഞ്ഞൻപിള്ളയാണ്, പക്ഷെ സ്വന്തമായിട്ട് യഥാർത്ഥമായിട്ടുള്ളൊരു പേരുണ്ട്, എന്താണ്? അയ്യപ്പൻ എന്നാണ് യഥാർത്ഥ പേര്. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ദെൻ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പന്മന, കൊല്ലം. ഓക്കെ, കൊല്ലം എന്നുള്ളത് നമുക്കറിയാം, ചട്ടമ്പികൾ എല്ലാവരെയും കൊല്ലും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കൊല്ലം ജില്ല എന്നുള്ളത് കിട്ടും. കൊല്ലം ജില്ലയിലാണ് പന്മന. പന്മന എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പൊ അതും നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ ഓർത്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇപ്പൊ ചട്ടമ്പികൾ എല്ലാവരെയും കൊല്ലും എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ചട്ടമ്പിയുടെ ചട്ടമ്പി സ്വാമികളുടെ സമാധി സ്ഥലം കൊല്ലം ജില്ലയിലാണെന്നത് ഓർക്കാം. പന്മനയിലാണെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആയല്ലോ. ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല കേട്ടോ. ഇനി അടുത്തത് വിശേഷണങ്ങളാണ്, ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക? ഷൺമുഖൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? ദൈവത്തിന്റെ പേരാണ് അല്ലെ. ഷൺമുഖൻ എന്ന് പറയുന്നത് ദൈവത്തിന്റെ പേരാണ്. അപ്പൊ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുമ്പോൾ സ്വാമി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ദൈവം അല്ലെ, ആ ഒരു കണക്ഷൻ കിട്ടുന്നുണ്ടോ? അപ്പൊ ഷൺമുഖനും സ്വാമിയും സ്വാമിയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പൊ ഷൺമുഖദാസൻ എന്ന് നമുക്ക് കിട്ടിക്കോളും. ഇനി കാവി ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്നതും കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നറിയപ്പെടുന്നതും ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ ഇവിടെ എല്ലായിടത്തും ഒരു സന്യാസി കിടപ്പുണ്ട് അല്ലെ, എല്ലായിടത്തും സന്യാസി ഉണ്ട്. അപ്പൊ സന്യാസി, കാവി ധരിക്കാത്ത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. അപ്പൊ നമുക്കറിയാം സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? കാവ്യ വസ്ത്രവും അല്ലേ കമണ്ഡലവും ഒക്കെ ധരിച്ചിട്ടുള്ള ഒരാളാണ് സന്യാസി എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയായിരിക്കും സന്യാസികളുടെ വേഷം. പക്ഷേ നമ്മുടെ സന്യാസി, അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികൾ എന്ന് പറയുന്നത്
ചട്ടമ്പി സ്വാമികൾ എന്നാണ് പേര് അല്ലേ, ചട്ടമ്പി സ്വാമികൾ. അപ്പൊ അവിടെ സ്വാമി സന്യാസി എന്നുള്ള മീനിങ് ഉണ്ട്. പക്ഷെ ചട്ടമ്പി ആയിട്ടുള്ള സ്വാമിയാണെന്ന് ഓർക്കുക. അപ്പൊ സാധാരണ രീതിയിലുള്ള സന്യാസിമാരാണെങ്കിൽ കാവ്യൊക്കെ ധരിക്കും, കാവ്യം കമണ്ഡലം ഒക്കെ ധരിക്കും. പക്ഷെ നമ്മുടെ ചട്ടമ്പി ആയിട്ടുള്ള സ്വാമികളായതുകൊണ്ട്, ചട്ടമ്പി സന്യാസി ആയതുകൊണ്ട് എന്താണ്, കാവ്യൊന്നും ധരിക്കത്തില്ല, കമണ്ഡലമൊന്നും ധരിക്കത്തില്ല. ആ ഒരു രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ കാവ്യ ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നൊക്കെ പറയുന്നത് ആരെയാണ്, ചട്ടമ്പി സ്വാമികളെയാണ് എന്നുള്ളത് കിട്ടും. ദെൻ കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, സ്വാമികളും സന്യാസിയായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ മൂന്ന് പേരെയും നമുക്ക് ഓർത്തിരിക്കാൻ പറ്റും, മൂന്ന് വിശേഷണങ്ങളും ഓർത്തിരിക്കാം. ഓക്കെ, അപ്പൊ ഷൺമുഖദാസൻ എന്നറിയപ്പെടുന്നത് ചട്ടമ്പി സ്വാമികളാണ്. ഷൺമുഖൻ എന്ന് പറയുമ്പോൾ സ്വാമി, ദൈവം എന്നുള്ളൊരു മീനിങ് ആണ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. പിന്നെ നമ്മൾ പറഞ്ഞു സാധാരണ സന്യാസിമാരൊക്കെ കാവ്യ ധരിക്കും, കമണ്ഡലം ഒക്കെ ധരിക്കും. നമ്മുടെ ചട്ടമ്പി സ്വാമികളാണ് അല്ലെ, ചട്ടമ്പി ആയിട്ടുള്ള ഒരു സന്യാസിയാണ് എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുമ്പോൾ കാവ്യൊന്നും ധരിക്കത്തില്ല, കമണ്ഡലം ഒന്നും ഇടാത്ത ഒരു സന്യാസിയാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്യുമ്പോൾ കാവ്യ ധരിക്കാത്ത സന്യാസി, കാവ്യം കമണ്ഡലവും ഇല്ലാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ആ പോയിന്റ്സും കൂടെ നമുക്ക് കിട്ടിക്കോളും വിശേഷണങ്ങളില്. ദെൻ സർവവിദ്യാധിരാജ എന്നറിയപ്പെടുന്നത് ആരാണ്, ചട്ടമ്പി സ്വാമികളാണ്. സർവവിദ്യാധിരാജ, അപ്പോൾ നമുക്ക് പൊതുവേ നമ്മുടെ സ്കൂളുകളിലും ഒക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ചട്ടമ്പി തരമൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളാണെങ്കിലും അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നവരായിരിക്കും അല്ലെ. സാറുമാരൊക്കെ പറയും നീ അത്യാവശ്യം ചട്ടമ്പി തരം കാണിക്കുന്നുണ്ട്, പക്ഷെ നീ അത്യാവശ്യം പഠിക്കും എന്നുള്ളത് കൊണ്ടാണ് നിന്നെ ഇവിടെ നിർത്തി പോകുന്നതെന്നൊക്കെ നമ്മൾ പൊതുവേ അങ്ങനെ കേൾക്കാറുണ്ട് അല്ലെ. അപ്പൊ ചട്ടമ്പികളാണെങ്കിലും അത്യാവശ്യം നല്ല വിദ്യയൊക്കെ ഉള്ളവരായിരിക്കും എന്നുള്ള രീതിയിൽ സർവവിദ്യാധിരാജ എന്ന് ഓർക്കാലോ. ഓക്കെ, ചട്ടമ്പികളാണെങ്കിലും അവർ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന വിദ്യാസമ്പന്നരായിരിക്കും. ആ ഒരു രീതിയിൽ സർവവിദ്യാധിരാജ എന്ന് നമുക്ക് ഓർക്കാൻ വേണ്ടി പറ്റും. ദെൻ അടുത്തത് ബാലഭട്ടാരകൻ, അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ബാലഭട്ടാരകൻ എന്നറിയപ്പെടുന്നത് ആരാണ്, ചട്ടമ്പി സ്വാമികളാണ്. അവിടെ കോടൊന്നും കിട്ടിയില്ല, അപ്പോൾ ജസ്റ്റ് അതൊന്ന് അങ്ങനെ ഓർത്തിരിക്കുക കേട്ടോ. അതൊന്നും വലിയ കോടൊന്നും അല്ല, നമുക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയുന്നു. ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പഠിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ രീതിയിൽ പഠിച്ചുകൂടാം. ഓക്കെ, അടുത്തത് കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഓരോ കൃതികളും ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തേത് തർക്കരഹസ്യരത്നം. അപ്പോൾ ഈ ഒരു എന്താണ് കൃതി നമുക്ക് എങ്ങനെയാണ് ഓർത്തിരിക്കാൻ പറ്റുക, തർക്ക രഹസ്യ രത്നം എന്നാണ് അല്ലേ. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ചട്ടമ്പി സ്വാമികളിലെ നമ്മൾ കീവേഡ് എടുത്തത് എന്താണ്, ചട്ടമ്പി എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ചട്ടമ്പികൾ എന്ന് പൊതുവേ എങ്ങനെയാണ്, എല്ലാവരുമായിട്ടും എപ്പോഴും തർക്കവും പ്രശ്നമൊക്കെ ആയിരിക്കും അല്ലേ ചട്ടമ്പികൾക്ക് ഉണ്ടാവുക. പിന്നെ രഹസ്യമായിട്ട് ഈ രത്നങ്ങളൊക്കെ കടത്തുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആർക്കുണ്ടാവും, ചട്ടമ്പികൾക്കുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിലൊന്ന് കണക്ട് ചെയ്താൽ മതി. ചട്ടമ്പികൾ എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഏത് സമയവും തർക്കമൊക്കെ കൂടിയിട്ട് അല്ലേ, തർക്കം വെച്ചിരിക്കുന്ന ഒരാളായിരിക്കും, അല്ലെങ്കിൽ രഹസ്യമായിട്ട് രത്നമൊക്കെ കടത്തുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത് ആരാണ്, ചട്ടമ്പികളാണ്. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തർക്ക രഹസ്യ രത്നം എന്നുള്ളത് കിട്ടിക്കോളുമല്ലോ. ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് തർക്ക രഹസ്യ രത്നം എന്ന് പറയുന്നത്, കിട്ടിയോ. അടുത്തത് ജീവകാരുണ്യ നിരൂപണം. ജീവകാരുണ്യ നിരൂപണം, അപ്പോൾ ഇത് നമുക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് നിരൂപണം പഠിക്കാനുണ്ട് കേട്ടോ. ജീവകാരുണ്യ നിരൂപണമുണ്ട്, അതുപോലെ തന്നെ പുനർജന്മ നിരൂപണമുണ്ട്, വേദാധികാര നിരൂപണമുണ്ട്. വേദാധികാര നിരൂപണം ഞാൻ ഇതിൽ എഴുതാൻ വിട്ടുപോയതാണ്. വേദാധികാര നിരൂപണമുണ്ട് കേട്ടോ, വേദാധികാര നിരൂപണം. ഓക്കെ, അപ്പോൾ അതുകൂടെ ഉണ്ട്, മൂന്ന് നിരൂപണങ്ങളുണ്ട്. ജീവകാരുണ്യ നിരൂപണം, വേദാധികാര നിരൂപണം, പുനർജന്മ നിരൂപണം. അതങ്ങനെ ഓർത്തിരിക്കാം, ഇല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഓർക്കാം, ജീവകാരുണ്യ നിരൂപണമാണ് അല്ലേ. അപ്പം ചട്ടമ്പികൾ എന്ന് പറയുമ്പോൾ പൊതുവേ ആരുടെ കാര്യത്തിലും ഒരു കാരുണ്യം ഇല്ലാത്തവരായിരിക്കും അല്ലേ. ആരുടെയാണെങ്കിലും ജീവൻ്റെ കാര്യത്തിലോ ഒരു കാര്യത്തിലും ഒരു കാരുണ്യം ഇല്ലാത്തവരായിരിക്കും ചട്ടമ്പികൾ എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജീവകാരുണ്യ നിരൂപണം. ആരുടെയും ജീവൻ്റെ കാര്യത്തിലോ കാരുണ്യ അല്ലേ, അങ്ങനെ ആരുടെയും എന്താ മേലൊരു കാരുണ്യം ഒന്നും ഇല്ലാതെ എല്ലാവരും തല്ലി കൊല്ലുകയൊക്കെ ചെയ്യുന്നവരാണല്ലോ ചട്ടമ്പികൾ എന്ന് പറയാം. അപ്പോൾ അവരെ മേൽ ആരുടെയും മേലൊരു കാരുണ്യം ഒന്നും ഉണ്ടാവത്തില്ല. അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ ഇത് ചട്ടമ്പി സ്വാമികളുമായിട്ട് ഒരു ബന്ധവുമില്ല, നമ്മൾ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കോഡ് പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യുക, ആരുടെ മേലും ഒരു കാരുണ്യം ഇല്ലാത്ത ആളുകളായിരിക്കും ചട്ടമ്പികൾ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ജീവകാരുണ്യ നിരൂപണം ചട്ടമ്പി സ്വാമികളുടേതാണെന്ന് കിട്ടും. പിന്നെ അടുത്ത മൂന്നെണ്ണം നമുക്ക് ഓർക്കാനായിട്ട് തമിഴകം, പ്രാചീന മലയാളം, ആദിഭാഷ, ഇത് മൂന്നും ഓർക്കാൻ വേണ്ടിയിട്ട്. ഈ ചട്ടമ്പികൾ എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ എല്ലാവരുമായിട്ടും ഇങ്ങനെ നമ്മൾ സിനിമകളിലൊക്കെ കാണുമ്പോൾ എപ്പോഴും വില്ലന്മാരും ചട്ടമ്പികളൊക്കെ എങ്ങനെയാണ്, അത്യാവശ്യം നല്ല രീതിയിൽ തെറി പറയുന്ന ആളുകളാണ് അല്ലേ. തമിഴിലും മലയാളത്തിലും പച്ച മലയാളത്തിലൊക്കെ തെറി പറയുന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പോൾ തമിഴിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും തെറിയൊക്കെ അത്യാവശ്യമൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചട്ടമ്പികൾ എന്നുള്ള രീതിയിൽ തമിഴ്, മലയാളം, ആദിഭാഷ എല്ലാ ഭാഷയിലും അത്യാവശ്യം നന്നായിട്ട് തെറിയൊക്കെ പറയുന്ന ആളുകളായിരിക്കും ചട്ടമ്പി എന്നുള്ളത്
ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ചട്ടമ്പി സ്വാമികളുടെയാണ് തമിഴകം, പ്രാചീന മലയാളം, ആദി ഭാഷ എല്ലാ ഭാഷയിലും, ഓക്കെ, എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന വില്ലന്മാരാണ് എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ ചട്ടമ്പി സ്വാമികൾ, തമിഴകം, പ്രാചീന മലയാളം, ആദി ഭാഷ ഈ മൂന്ന് കൃതിയും കിട്ടുമല്ലോ. ഓക്കെ, അപ്പം ഇങ്ങനെയൊക്കെ അത്യാവശ്യം എല്ലാ ഭാഷയിലും തെറിയൊക്കെ പറഞ്ഞ് എല്ലാവരുമായിട്ട് തർക്കം കൂടി അല്ലെ, എല്ലാവരെയും കൊല്ലുകയും തല്ലുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോലീസുകാർ വരും അല്ലേ. പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചട്ടമ്പി സ്വാമികളുടെ വിലാസം തപ്പിപ്പോയിട്ട് അല്ലേ, വിലാസം കണ്ടുപിടിച്ച് ചെന്നിട്ട് എന്ത് ചെയ്യും? അവരെ അടിച്ച് പഞ്ചറാക്കും എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഇങ്ങനെ ചട്ടമ്പി തരമൊക്കെ കാണിച്ച് എല്ലാവരെയും തല്ലും കൊല്ലും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പോലീസുകാർ വന്നിട്ട് ചട്ടമ്പികളുടെ വിലാസം അന്വേഷിച്ചിട്ട് വരും അല്ലേ, അഡ്രസ്സ് അന്വേഷിച്ചിട്ട് വരും. അപ്പോൾ വിലാസം അന്വേഷിച്ച്, ചട്ടമ്പികളുടെ വിലാസം അന്വേഷിച്ച് വന്ന് എന്ത് ചെയ്യും? അവരെ അടിച്ച് പഞ്ചറാക്കും എന്നുള്ളത് ഓർക്കുക. അപ്പോൾ വിലാസം അന്വേഷിച്ച് വരും എന്നുള്ളതിൽ നിന്നും നിജാനന്ദ വിലാസം എന്നുള്ള കൃതി ിലോട്ടെത്താം. അടിച്ച് പഞ്ചറാക്കും എന്നുള്ളതിൽ നിന്നും അദ്വൈത പഞ്ചരം എന്ന് ഓർക്കാലോ, അടിച്ച് പഞ്ചറാക്കും എന്നുള്ളതിൽ നിന്നും അദ്വൈത പഞ്ചരം എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. അദ്വൈത പഞ്ചരം കിട്ടിക്കഴിഞ്ഞാൽ അദ്വൈത വെച്ചിട്ട് തന്നെ ഒരെണ്ണം കൂടിയുണ്ട്, അദ്വൈത ചിന്താ പദ്ധതി കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ആരുടെ മേലും ഒരു കാരുണ്യം ഒന്നുമില്ലാതെ എല്ലാവരുമായിട്ട് തർക്കവും എല്ലാവരെയും എന്താണ് തമിഴിലും മലയാളത്തിലും എല്ലാ ഭാഷയിലും തീറിയൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നടക്കുന്ന ചട്ടമ്പികളെ എന്ത് ചെയ്യും? പോലീസുകാർ വിലാസം അന്വേഷിച്ച് വന്ന് അടിച്ച് പഞ്ചറാക്കും അല്ലേ. അപ്പം അങ്ങനെ ഓർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം കിട്ടി. അദ്വൈത പഞ്ചരം കിട്ടിക്കഴിഞ്ഞാൽ എന്തും കിട്ടും? അദ്വൈത ചിന്താ പദ്ധതിയും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ അടിച്ച് പഞ്ചറാക്കി ദെൻ അവർക്ക് ശിക്ഷ വിധിക്കും അല്ലേ. ശിക്ഷ വിധിക്കും, പോലീസ് കൊണ്ടുപോയിട്ട് ശിക്ഷ വിധിക്കുന്ന എന്തിനാണ്? അവരുടെ തല അങ്ങോട്ട് വെട്ടാനുള്ളൊരു ശിക്ഷയാണ് വിധിക്കുന്നത് കേട്ടോ. തല വെട്ടാനുള്ള ശിക്ഷ, തല വെട്ടുക എന്നുള്ളതിന് എന്താ പറയുക, തല ഛേദിക്കുക അല്ലേ. ഛേദനം എന്ന് പറഞ്ഞാൽ എന്താണ്? മുറിക്കുക എന്നുള്ള അർത്ഥമല്ലേ. അപ്പം ക്രിസ്തുമത ഛേദനം അതിൽ നിന്നും കിട്ടൂലേ. ഓക്കെ, തലനെ എന്താണ് ഛേദിക്കുക അല്ലെ, മുറിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഛേദനം. അപ്പോൾ നമുക്ക് ക്രിസ്തുമത ഛേദനം അവിടെ നിന്നും കിട്ടും. ഓക്കെ, അപ്പം തല ഛേദിക്കുവാനുള്ളൊരു ശിക്ഷയാണ് വിധിക്കുന്നത്. അങ്ങനെ വിധിക്കുന്ന സമയത്ത് എന്താണ് അവർക്ക് പിന്നെ എന്താണ് ഒരു ഓപ്ഷൻ ഉള്ളത്? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മോക്ഷം കിട്ടി പുനർജന്മമാണ് അവർക്കുള്ള ആകെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത് അല്ലേ. മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ മോക്ഷം കിട്ടി പുനർജന്മം ഉണ്ടാവണം അല്ലേ. ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ, ഒരു സ്റ്റോറി പോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്ക് ഈ എല്ലാ കൃതികളും ഒരു ഓർഡറിൽ കിട്ടിക്കോളും. ഓക്കെ, എല്ലാവരുമായിട്ട് തർക്കവും അല്ലേ, രഹസ്യമായിട്ട് രത്നത്തിൻ്റെ ഇടപാടുകളൊക്കെ ഉള്ള ആളുകളാണ് ചട്ടമ്പി എന്ന് ഓർത്തു കഴിഞ്ഞാൽ തർക്ക രഹസ്യ രത്നം കിട്ടും. പിന്നെ എന്താ പറഞ്ഞത്, ആരുടെ കാര്യത്തിലും ഒരു കാരുണ്യം ഇല്ലാത്ത ആളുകളാണെന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ ജീവകാരുണ്യ നിരൂപണം എന്ന് പറഞ്ഞു. എല്ലാ ഭാഷയിലും അല്ലെ, അത്യാവശ്യം നന്നായിട്ട് എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് അല്ലെങ്കിൽ എല്ലാ ഭാഷയിലും തെറി പറയുന്ന ആളുകളാണ് ചട്ടമ്പി എന്ന് ഓർത്തു കഴിഞ്ഞാൽ തമിഴകം, പ്രാചീന മലയാളം, ആദ്യ ഭാഷ കിട്ടും. ഇങ്ങനെയൊക്കെ എന്താണ് തർക്കവും എന്താണ് കൊല്ലും കൊലയൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പോലീസുകാരെ വിലാസം അന്വേഷിച്ച് വന്ന് അടിച്ചു പഞ്ചറാക്കും എന്നുള്ളത് ഓർക്കുക. അപ്പം നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം കിട്ടും. അദ്വൈത പഞ്ചരം കിട്ടിക്കഴിഞ്ഞാൽ ഏതും കിട്ടും? അദ്വൈത ചിന്താ പദ്ധതി കിട്ടും. അങ്ങനെ എന്താണ് പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ്? അവരുടെ മേലെ കേസെടുത്തു, അവർക്ക് ശിക്ഷ കിട്ടി. എന്താണ്? അവരുടെ തല ഛേദിക്കുക, ഛേദനം, ക്രിസ്തുമത ഛേദനം കിട്ടി. ഛേദിച്ചു കഴിഞ്ഞാൽ അവരെന്താണ്? മരിച്ചുപോയി. മരിച്ചുപോയി കഴിഞ്ഞാൽ എന്താണ്? മോക്ഷം വേണം അല്ലേ. മോക്ഷം കിട്ടി, പുനർജന്മമാണ് പിന്നെ അവരുടെ ആകെയുള്ളൊരു അല്ലേ. അപ്പം മോക്ഷം, മോക്ഷപ്രദീപ ഖണ്ഡനം എന്നുള്ള കൃതി കിട്ടും. പുനർജന്മം എന്ന് പറയുമ്പോൾ പുനർജന്മ നിരൂപണം കിട്ടും. ഓക്കെ ആണല്ലോ, അപ്പം കൃതി കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നേ. ഓക്കെ, ജസ്റ്റ് വലിയ കോഡുകളൊന്നും അല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താണ് കഥ പോലെ നമ്മളൊന്ന് ജസ്റ്റ് ഇങ്ങനെ എങ്ങനെയെങ്കിലും വെച്ച് കണക്ട് ചെയ്യണം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇത് എന്താണ് ഇത് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് തോന്നിക്കഴിഞ്ഞാലും പരീക്ഷയുടെ സമയത്ത് ഇതെല്ലാം ഓർമ്മ വരും എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഓർമ്മ വരട്ടെ. അടുത്തത് ചട്ടമ്പി സ്വാമികളുടെ അടുത്തൊരു പോയിന്റാണ്, പട്ടിസദ്യ സംഘടിപ്പിച്ചു. പട്ടിസദ്യ സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ അത് എന്താ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പൊതുവേ വില്ലന്മാരുടെ കൂടെയൊക്കെ ഒരു പട്ടിയൊക്കെ ഉണ്ടാവും അല്ലേ. നമ്മളിവിടെ ഒരു ചിത്രം എടുത്തിട്ടുണ്ട്, കരുമാടിക്കൂട്ടൻ എന്ന് പറയുന്ന ഫിലിമിൽ രാജമ്പി ദേവ് ഒരു നായയെ വെച്ച് എന്താണ് മണി അല്ലേ, മണീനെ ഉന ഓട്ടിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ വില്ലന്മാരൊക്കെ എന്ത് ചെയ്യും? കൂടെ ഒരു പട്ടിയൊക്കെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു രീതിയിൽ നമുക്കറിയാം, ഉത്തമൻ എന്ന് പറയുന്ന സിനിമയിൽ ബാബു ആൻ്റണി ചെയ്തൊരു ക്യാരക്ടറൊക്കെ അല്ലേ. അപ്പോൾ എന്താണ് പുലിമുറ്റത്തിൽ സണ്ണി എന്നൊക്കെ പറഞ്ഞ് നായേനെയൊക്കെ പിടിച്ച് വരുന്ന ഒരു വില്ലൻ കഥാപാത്രമാണ്. അപ്പോൾ അങ്ങനെ വില്ലന്മാരുടെ കൂടെ എപ്പോഴും ഒരു പട്ടി ഒക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചട്ടമ്പികൾ എപ്പോഴും ഒരു പട്ടീനെയൊക്കെ കൂട്ടുപിടിച്ചാണ് നടക്കുന്നതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ മതി. പട്ടി സദ്യ സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പികൾ എന്നും പട്ടീനെയും കൊണ്ടാണ് നടക്കുന്നതെന്നുള്ള ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ പട്ടി സദ്യ സംഘടിപ്പിച്ചത് ആരാണ്?
ചട്ടമ്പി സ്വാമികളാണെന്നുള്ളത് നമുക്ക് കിട്ടിക്കോളും. പിന്നെ മൃഗബലി നിരോധനം, മൃഗബലി നിരോധനത്തിനെതിരെ എന്താണ് സോറി മൃഗബലി നിരോധനത്തിന് വേണ്ടി പോരാടിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് അല്ലേ. മൃഗബലി നിരോധനത്തിന് വേണ്ടി പോരാടിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക? മൃഗബലി നിരോധനം ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം എന്താണ് ഈ ചട്ടമ്പികൾ അല്ലെങ്കിൽ വില്ലന്മാരൊക്കെ എന്താണ് മൃഗങ്ങളെയൊക്കെ ബലി കൊടുത്ത് അല്ലേ, മൃഗങ്ങളെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ബാഹുബലിയിൽ പൽവാൽ ദേവൻ മൃഗങ്ങളെ ബലി കൊടുക്കുന്നത് അല്ലേ, ഒരു എന്താണ് കാളേനെ പിടിച്ച് വെട്ടുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുന്ന അല്ലെ ബലി കൊടുത്ത് കാര്യം നേടുന്ന ഒരു ആളുകളാണ് ഈ ചട്ടമ്പികൾ അല്ലെങ്കിൽ വില്ലന്മാർ എന്നുള്ള രീതിയിൽ ഒന്ന് ഓർത്തു കഴിഞ്ഞാൽ മൃഗബലി നിരോധനം ചട്ടമ്പി സ്വാമികൾ എന്ന് നമുക്ക് കണക്ട് ചെയ്യാലോ. ഓക്കെ, ചട്ടമ്പികളാണ് ഇങ്ങനെ മൃഗങ്ങളെ ബലിയൊക്കെ കൊടുക്കുന്നത് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് മൃഗബലി നിരോധനം ചട്ടമ്പി സ്വാമികൾ, മൃഗബലി നിരോധനത്തിന് വേണ്ടി പോരാടിയത് ചട്ടമ്പി സ്വാമികളാണെന്ന് കിട്ടി. പട്ടിസദ്യ സംഘടിപ്പിച്ചത് ചട്ടമ്പി സ്വാമികളാണെന്ന് കിട്ടി. ഓക്കെ, കൃതികളും എല്ലാം ഓർമ്മയുണ്ടല്ലോ, അപ്പോൾ അതും കിട്ടിക്കഴിഞ്ഞു. പിന്നെ അടുത്തത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കും മരുമക്കത്തായത്തിനുമെതിരെ പോരാടി, കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്കും മരുമക്കത്തായത്തിനുമെതിരെ പോരാടിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഇതെങ്ങനെയാണ് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക? ഇങ്ങനെയൊക്കെ തല്ലുകൊള്ളിത്തരമൊക്കെ കാണിച്ച് ചട്ടമ്പികളായിട്ട് നടക്കുന്ന ആരെയെങ്കിലും നമ്മൾ കുടുംബത്തിൽ കയറ്റുമോ? ഇല്ല. അപ്പോൾ ആ ഒരു രീതിയിൽ കണക്ട് ചെയ്താൽ മതി. ഇങ്ങനെ ചട്ടമ്പികളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളെയും നമ്മൾ എന്ത് ചെയ്യത്തില്ല, കുടുംബത്തിലോട്ട് കയറ്റത്തില്ല. ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൂട്ടുകുടുംബ വ്യവസ്ഥിതിക്ക് മരുമക്കത്തായത്തിനുമെതിരെ പോരാടിയത് ആരാണ്? ചട്ടമ്പി സ്വാമികളാണെന്ന് കിട്ടിക്കോളും. ഓക്കെ, ഇനി ചട്ടമ്പി സ്വാമികളുടെ രണ്ട് കണ്ടുമുട്ടലുകളാണ് പ്രധാനപ്പെട്ടത്, അത് രണ്ടും ഓർത്തിരിക്കണം. ചട്ടമ്പി സ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം 1882 ആണ്. ഞാൻ അത് കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞ് സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടി, എപ്പോഴാണ്? 1892. ഇത് 82, ഇത് 92. അപ്പോൾ ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട് അല്ലേ, രണ്ടും അവസാന ഡിജിറ്റ് 2 ആണെന്നുള്ളത് ഓർത്തിരിക്കുക. ഒന്ന് 82, അടുത്തത് 92, എളുപ്പമാണല്ലോ. ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് 82, സ്വാമി വിവേകാനന്ദനെ കണ്ടുമുട്ടിയത് 92. ഓക്കെ, ആ വർഷവും കൂടെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചട്ടമ്പി സ്വാമികളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈ കോഡുകളൊക്കെ വെച്ചിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കത് എക്സാം ടൈമിൽ എന്തായാലും ഓർമ്മ വന്നോളും. ഇപ്പം എന്താണെന്ന് തോന്നിയാലും എക്സാം ടൈമിൽ ഉറപ്പായിട്ട് ഓർമ്മ വന്നോളും. അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ ഒന്ന് ഓർമ്മയുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് അടുത്ത നമ്മുടെ നവോത്ഥാന നായകനിലോട്ട് കടക്കാം. വൈകുണ്ഠ സ്വാമികൾ, വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ, നമ്മൾ ചട്ടമ്പി സ്വാമികളെ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടമ്പി എന്ന് പറയുന്നൊരു കീവേഡ് എടുത്ത് അല്ലേ. ഇവിടെ നമ്മൾ വൈകുണ്ഠ സ്വാമികളെ പഠിക്കുന്ന സമയത്ത് വഴിയാണ് എടുക്കുന്നത്. ഓക്കെ, വൈകുണ്ഠ സ്വാമി എന്ന് പറയുമ്പോൾ അവിടെ നിന്നൊരു വഴി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കുക കേട്ടോ. വൈകുണ്ഠം വൈ എന്ന് പറയുമ്പോൾ വഴി എന്ന് അവിടെ നിന്നൊരു കീവേഡ് എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമുക്കറിയാം വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതിയാണ് അയ്യാവഴി. ഇനി ആ അയ്യാവഴി കിട്ടാത്തവർക്ക് വേണ്ടിയിട്ടാണ് വൈകുണ്ഠ സ്വാമികൾ എന്ന് പറയുമ്പോൾ ആ വൈയിൽ നിന്നും ഒരു വഴി എടുക്കാൻ. ഓക്കെ, വൈ എന്ന് പറയുമ്പോൾ ഒരു വഴിയായിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടിക്കോളും? വൈകുണ്ഠ സ്വാമികൾ മുന്നോട്ട് വെച്ച ദാർശനിക ചിന്താ പദ്ധതി അയ്യാവഴി എന്നുള്ളത് ഒന്ന് വൈ വഴിയായിട്ടൊന്ന് കണക്ട് ചെയ്യുക കേട്ടോ. ഇനി ഈ വഴി വെച്ചിട്ടാണ് നമ്മൾ മൊത്തം കാര്യങ്ങളും ബാക്കിയുള്ളതെല്ലാം കോഡിലൂടെ പഠിക്കുന്നത്. അപ്പോൾ വഴി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു വഴി നിങ്ങൾ സങ്കല്പിക്കാം. എങ്ങനെയുള്ള വഴിയാണ്? അതേ, നമ്മുടെ നാടൻ നാട്ടുപ്രദേശങ്ങളിലൊക്കെ നാടൻ വഴിയോരങ്ങളൊക്കെ ഒന്ന് സങ്കല്പിക്കാം. ഒരു വഴിയുണ്ട്, അതിൻ്റെ അടുത്തൊക്കെ എന്തുണ്ടാവും? വയലുകളുണ്ടാവും അല്ലേ, മാന്തോപ്പുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു വഴി നമ്മൾ സങ്കല്പിക്കാം. ഓക്കെ, അപ്പോൾ വയൽ അല്ലേ, വഴീൻ്റെ അരികിലൊക്കെ എന്തുണ്ട്? വയലുണ്ട്. വയൽ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ നമുക്ക് മാതാവിനെ ഓർക്കാം, വെയിലാളമ്മ. ഓക്കെ, എന്താണ് വെയിലാളമ്മ? വെയിലാളമ്മ വയലും വെയിലും ആയിട്ടൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടൂല്ലേ. മാതാവ് വയൽ ഓർത്തിരിക്കുക. വഴിയുടെ സൈഡിൽ എന്താണ്? വൈകുണ്ഠ സ്വാമികളാണ് കേട്ടോ. അപ്പോൾ വൈ എന്ന് പറയുമ്പോൾ വഴി ഓർക്കുക. വഴിയുടെ സൈഡിലൊക്കെ എന്താണ്? വയലുകൾ ഉണ്ടാവും, വയൽ. അപ്പോൾ വെയിലാളമ്മ ഓർത്തിരിക്കുക. പിന്നെ നമ്മുടെ വഴി എങ്ങനെയുള്ളതാണ്? നാടൻ വഴിയാണ് അല്ലേ, നാടൻ വഴിയാണ്. ആ നാടൻ എന്നുള്ളതൊന്ന് വേർഡ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പൊന്നു നാടാർ എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. പിതാവിൻ്റെ പേര് പൊന്നു നാടാർ, നാടാർ നാടൻ എന്നുള്ളത് ഇവിടെ നിന്ന് കിട്ടും. നാടൻ വഴിയാണ് എന്നുള്ളതൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ,
നാടൻ വഴി എന്നൊക്കെ പാട്ടുകളിലൊക്കെ കേട്ടിട്ടില്ലേ. അപ്പൊ നാടൻ നാടൻ എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ പൊന്നു നാടാർ പിതാവ്, അതിന്റെ വഴിയുടെ അരികിലൊക്കെ എന്താണ് വയലുകളാണ്, വയലാണെന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ വേലാളമ്മ എന്ന് ഓർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഓർക്കാം, വയൽ നമ്മുടെ നാടൻ വഴിയുടെ സൈഡിലുള്ള വയലുകളിലൊക്കെ അമ്മമാരല്ലേ വയലിലൊക്കെ നിന്നിട്ട് പണിയൊക്കെ ചെയ്യുക അല്ലെ, ഇതെവിടെ ഉണ്ടല്ലേ ഞാറൊക്കെ നടന്നത് അമ്മമാരാണ്, ഇവിടെ പിക്ചർ കണ്ടതല്ലേ. അപ്പൊ അങ്ങനെ ഓർത്തു കഴിഞ്ഞാലും വയലിൽ ജോലി ചെയ്യുന്നത് അമ്മമാരാണ്. അപ്പൊ വെയിലാളമ്മ, ഓക്കെ, വെയിലൊക്കെ കൊണ്ട് വയലിൽ ജോലി ചെയ്യുന്നത് അമ്മമാരാണെന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പൊ നമുക്ക് വൈകുണ്ഠസ്വാമികളുടെ അമ്മയുടെ പേര് വെയിലാളമ്മ എന്നുള്ളത് കിട്ടിക്കോളും. ഓക്കെ, അത് കിട്ടി. പിന്നെ നമ്മൾ പറഞ്ഞു വഴിയോരത്ത് എന്തുണ്ടാവും, വയലുണ്ടാവും, പിന്നെ മാന്തോപ്പുകളും ഒക്കെ ഉണ്ടാവും അല്ലെ, തോപ്പുകളൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ജന്മസ്ഥലം കിട്ടി, സ്വാമിത്തോപ്പ്. ഓക്കെ, സ്വാമിത്തോപ്പ് ജന്മസ്ഥലം. അപ്പൊ അങ്ങനെയുള്ള എന്താണ് തോപ്പുകളൊക്കെ ഉണ്ടാവും. ദെൻ ഇങ്ങനെ നമ്മൾ എന്താണ് ചെറുപ്പത്തെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇങ്ങനത്തെ വഴികളിലൂടെ അല്ലെങ്കിൽ മാന്തോപ്പുകളിലൂടെയൊക്കെ പോയിട്ട് നമുക്ക് മുടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, മുല്ലപ്പൂ അല്ലെ മുല്ലപ്പൂ എന്തെങ്കിലും പൂക്കളൊക്കെ നമ്മൾ പറിക്കത്തില്ലേ. കുട്ടിക്കാലത്തൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള വഴികളിലൂടെ പോയി എന്താ പല തോപ്പുകളിലും പോയിട്ട് മുടിയിൽ ചൂടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, പൂ പറിക്കും അല്ലെ. നമ്മുടെ കുട്ടിക്കാലത്താണ് നമ്മൾ പൂവൊക്കെ പറിക്കുക, മുടി ചൂടാൻ വേണ്ടിയിട്ട് പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി പോവും. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ വഴികളിൽ നീളെ നടന്ന് നമ്മുടെ മുടിയിൽ ചൂടാൻ കുട്ടിക്കാലത്ത് നമ്മൾ പൂക്കളൊക്കെ പറിക്കും എന്നുള്ളതൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ പേര് മുടി ചൂടും പെരുമാൾ. നമ്മൾ മുടിയിൽ ചൂടാൻ വേണ്ടിയിട്ടാണ് കുട്ടിക്കാലത്ത് എന്ത് ചെയ്യുക, പൂ പറിക്കുക എന്നുള്ളത് ഓർത്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കുട്ടിക്കാലത്തെ പേര് മുടി ചൂടും പെരുമാൾ. അത് വൈകുണ്ഠസ്വാമികളുടെ കുട്ടിക്കാലത്തെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വഴി എന്നുള്ള കീവേഡ് എടുത്തത്. ഓക്കെ, വൈകുണ്ഠം എന്ന് പറയുമ്പോൾ വൈ എന്ന് പറയുമ്പോൾ വഴി എടുക്കുക. വഴിയോരത്തൊക്കെ പോയിട്ട് നമ്മൾ മുടിയിൽ ചൂടാൻ വേണ്ടി പൂക്കൾ പറിക്കുന്ന എപ്പോഴാണ്, കുട്ടിക്കാലത്താണ്. അപ്പോൾ കുട്ടിക്കാലത്തെ പേര് മുടി ചൂടും പെരുമാൾ എന്നുള്ളത് നമുക്ക് കിട്ടും. മുടിയിൽ ചൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൂക്കൾ പറിക്കുന്നതെന്നുള്ളത് എടുക്കുക. ഓക്കെ, അപ്പം അത്രയും കിട്ടിയല്ലോ. ഇനി നമുക്ക് കൃതികളിലോട്ട് കടക്കാം. കൃതികൾ പഠിക്കാനായിട്ട് അഖിലത്തിരുട്ട് അരുൾ നൂൽ. ഓക്കെ, അഖിലത്തിരുട്ട് അരുൾ നൂൽ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട കൃതികൾ. വൈകുണ്ഠസ്വാമികളുടെ പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് അഖിലത്തിരുട്ട് അരുൾ നൂൽ. പിന്നെ ഒരു കാര്യം കൂടെ പഠിക്കുക, വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങളാണ് നിഴൽ താങ്കൽ. നിഴൽ താങ്കൽ, അപ്പം ഇത് മൂന്നും കൂടി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരൊറ്റ ചിത്രം കണ്ടാൽ മതി. കണ്ടോ, രാത്രിയാണ് അല്ലെ, ഇരുട്ടാണ്, ഇരുട്ടത്തുള്ള ഒരു വഴിയാണ് ഈ കാണുന്നത്, അവിടെ ഒരു നിഴൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം രാത്രി ഇരുട്ടത്ത് നമ്മൾ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള നിഴലൊക്കെ കാണാൻ വേണ്ടി പറ്റുമെന്നുള്ളതൊന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വൈകുണ്ഠസ്വാമികളുടെ വൈകുണ്ഠം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കണം, വഴി എന്ന് കണക്ട് ചെയ്യണം, വഴി. അപ്പോൾ വഴിയിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഇരുട്ടത്തല്ലേ ഇരുട്ടത്ത്, അപ്പോൾ അഖിലത്തിരുട്ട് അരുൾ. അരുൾ എന്ന് പറയുമ്പോൾ അവിടെ ഇരുൾ എന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇരുട്ടും ഇരുളും, ഇരുട്ടും ഇരുളും രണ്ടും എന്താണ്, ഈ രാത്രി എന്നുള്ള മീനിങ് തന്നെയല്ലേ. അപ്പം ഇരുട്ട് ഇരുൾ, അപ്പം ഇരുട്ടത്ത് നമ്മൾ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണും, നിഴലാണ് നമുക്ക് കാണാൻ പറ്റുക അല്ലേ. അപ്പം നിഴൽ താങ്കൽ, അപ്പം അത് മൂന്നും കണക്റ്റഡ് ആയല്ലോ. അപ്പം ഈ ഒരൊറ്റ ചിത്രം നിങ്ങളുടെ മൈൻഡിലോട്ട് കൊണ്ടുവരിക. ഇരുട്ടത്ത് നമ്മൾ വഴിയിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കാണും, നിഴൽ കാണും എന്നുള്ളത് ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വഴി എന്ന് പറയുമ്പോൾ വൈകുണ്ഠസ്വാമികളെ കിട്ടി, ഇരുട്ട് എന്ന് പറയുമ്പോൾ അഖിലത്തിരുട്ടും ഇരുൾ ഇരുൾ എന്നുള്ളത് കണക്ട് ചെയ്തിട്ട് അരുൾ നൂലും കിട്ടും. ദെൻ അതിൽ കൂടെ നമ്മൾ പോകുന്ന സമയത്ത് ഇരുട്ടത്ത് പോകുമ്പോൾ എന്ത് കാണും, നിഴൽ. അപ്പം നിഴൽ താങ്കൽ കിട്ടുമല്ലോ. നിഴൽ താങ്കൽ എന്താണ്, വൈകുണ്ഠസ്വാമികൾ ആരംഭിച്ച ആരാധനാലയങ്ങളാണ് എന്നുള്ള രീതിയിൽ നിഴൽ താങ്കൽ അതും കണക്ട് ചെയ്ത് കിട്ടിക്കോളും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഒരൊറ്റ ചിത്രം നിങ്ങൾ മൈൻഡിൽ കൊണ്ടുവരാം, നമുക്ക് രണ്ട് കൃതികളും കിട്ടും, നിഴൽ താങ്കൽ എന്ന് പറയുന്ന ആരാധനാലയങ്ങളും കിട്ടിക്കോളും. ഓക്കെ, കിട്ടിയല്ലോ. ഇനി അടുത്തത്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് ആര്, വൈകുണ്ഠസ്വാമികൾ. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. അതൊന്ന് പഠിച്ചു വെച്ചേക്കാട്ടോ, അവിടെ പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത് നവോത്ഥാന നായകൻ ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. അങ്ങനെ സ്വയം മഹാവിഷ്ണു ആണ് എന്നുള്ളത് വിശേഷിപ്പിച്ചു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് ദൈവമാണെന്ന് പറയുമ്പോൾ എന്താണ്, സമ്പൂർണ്ണ ദേവനാണ് അല്ലേ, ഞാൻ ദേവനാണ് എന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത് അല്ലേ. സ്വന്തമായിട്ട് ദൈവമാണെന്ന് പറയുമ്പോൾ സമ്പൂർണ്ണ ദേവനാണ്, സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. ഇനി, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായി ഉപയോഗിക്കാൻ മുന്തിരി കിണർ സ്ഥാപിച്ചത് ആരാണ്, വൈകുണ്ഠസ്വാമികളാണ്. അപ്പം കിണർ എന്ന് പറയുന്നത്
വൈകുണ്ഠ സ്വാമികളുമായിട്ട് മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് മുന്തിരിക്കിണർ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാറിപ്പോകത്തില്ല. എങ്കിലും ഇനി അത് ഓർത്തിരിക്കാൻ എന്തെങ്കിലും വേണമെന്നുള്ളവർ, ഇവിടെ സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ദേവന്മാരൊക്കെ പണ്ടത്തെ എന്താണ് രാജകൊട്ടാരത്തിൽ ദേവന്മാരൊക്കെ എന്ത് യൂസ് ചെയ്യും? മുന്തിരി അല്ലെ, മുന്തിരി വൈനൊക്കെ യൂസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. മുന്തിരി വൈൻ യൂസ് ചെയ്യുമെന്ന് പറയാൻ വേണ്ടി കാരണം നമുക്ക് അടുത്ത പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പം അത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എങ്കിലും ചിലപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ മറന്നു പോവുമെങ്കിൽ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദേവന്മാർ മുന്തിരി വൈൻ കുടിക്കുമെന്ന് ഓർത്ത് കഴിഞ്ഞാൽ സമ്പൂർണ്ണ ദേവൻ, അതുപോലെ തന്നെ മുന്തിരി കിണർ കിട്ടി. ഇനി മുന്തിരി വൈൻ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പിടിക്കും? മത്ത് പിടിക്കും എന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവിടെ സമത്വ സമാജം ഒന്ന് കിട്ടുമെന്നുള്ളത് ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മുന്തിരി വൈനൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? മത്ത് പിടിക്കും. മത്ത് സമത്വം, സമത്വം ഓക്കെ, മത്ത് പിടിക്കും എന്നുള്ളത് ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് 1836. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. മഹാവിഷ്ണുവിൻ്റെ അവതാരമാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. ദേവന്മാരെന്ത് ചെയ്യും? മുന്തിരി വൈൻ കഴിക്കും. അപ്പം എന്താണ് എല്ലാ ജാതിയിൽപ്പെട്ടവർക്കുമായിട്ട് ഉപയോഗിക്കാൻ? മുന്തിരി കിണർ നിർമ്മിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ദെൻ മുന്തിരി വൈനൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? മത്ത് പിടിക്കും. മത്ത് സമത്വം, സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠ സ്വാമികളാണ് എന്നുള്ളതൊന്ന് കണക്ട് ചെയ്യാം. ഇനി അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായിട്ടുള്ള എന്താണ് വാചകമാണ്, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. അപ്പം നിങ്ങൾ ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം. മുന്തിരി വൈനൊക്കെ കുടിച്ച് മത്ത് പിടിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കിടന്ന് പുലമ്പോലോ അല്ലെ, ആളുകൾ എന്തെങ്കിലുമൊക്കെ കിടന്ന് പുലമ്പും. അപ്പം പുലമ്പുന്നത് എന്താണ്? ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. ഇങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഓക്കെ, അപ്പം വൈകുണ്ഠ സ്വാമികളുടെ വേർഡ്സ് ആണ്, ജാതി ഒന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വൈകുണ്ഠ സ്വാമികളെ ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്കൊന്നുകൂടെ എല്ലാം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും പറയുന്നില്ല. വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് എല്ലാ പോയിന്റ്സും പറഞ്ഞിട്ടുണ്ട്. അടുത്തത് പണ്ഡിത് കറുപ്പനെ കുറിച്ച് പഠിക്കാം. അവസാനം നമുക്ക് എല്ലാം കൂടെ ഒന്നുകൂടെ ഓടിച്ച് പഠിക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം. പണ്ഡിത് കറുപ്പൻ, പണ്ഡിത് കറുപ്പനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജനനം പഠിച്ചു വയ്ക്കുക. 1885 May 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല. അപ്പോൾ എന്താണ് ജനനം പഠിച്ചിരിക്കുക? 1885 ഓക്കെ, May 24 പണ്ഡിറ്റ് കറുപ്പൻ ജനിക്കുന്നത്. ഓക്കെ, ഇനി ജന്മസ്ഥലം ചേരാനല്ലൂരാണ്. ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലാണ്. എറണാകുളം ജില്ലയിലാണ് ചേരാനല്ലൂർ. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് പണ്ഡിറ്റ് കറുപ്പൻ അല്ലേ. ഇപ്പോൾ കറുപ്പ്, കറുപ്പ് നിറത്തിലുള്ള പാമ്പുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, ചേരപ്പാമ്പിനെയൊക്കെ കണ്ടിട്ടില്ലേ, കറുത്ത നിറത്തിലുള്ള ചേരപ്പാമ്പ്, കരിഞ്ചേര അല്ലേ, കറുത്ത ചേരയാണ്. അപ്പോൾ കറുപ്പനും ചേര, ചേരപ്പാമ്പുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കുക. അപ്പോൾ ചേരാനല്ലൂർ കിട്ടിക്കോളുമല്ലോ, ചേരാനല്ലൂർ. അപ്പോൾ ഈ ചേരപ്പാമ്പൊക്കെ കാണുന്നത് ഈ കുളത്തിൻ്റെയൊക്കെ സൈഡിലാണ് എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിലാന്നുള്ളത് കിട്ടും. ചേരാനല്ലൂർ എറണാകുളമാണ്. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഓർക്കാൻ വേണ്ടി പറയുവാണ്, ഈ ചേരപ്പാമ്പുകളൊക്കെ കാണപ്പെടുന്നത് എവിടെയാണ്? കുളത്തിൻ്റെ സൈഡിലൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലാണെന്നുള്ളത് ഒരു കണക്ഷൻ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ ജന്മസ്ഥലം എവിടെയാണ്? കറുപ്പൻ എന്ന് പറയുമ്പോൾ കറുത്ത, കറുത്ത പാമ്പ്, കറുത്ത ചേര എന്നുള്ളത് ഓർക്കുക. അപ്പോൾ ചേരാനല്ലൂർ കിട്ടും. ചേരപ്പാമ്പുകളെ കാണപ്പെടുന്നത് കുളത്തിൻ്റെ സൈഡിലാണെന്നുള്ളത് ഓർത്ത് കഴിഞ്ഞാൽ ചേരാനല്ലൂർ എറണാകുളം ജില്ലയിലാണെന്നും കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ ജനനം, ജന്മസ്ഥലം ഇത് രണ്ടും കൃത്യമായിട്ട് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അടുത്തത് ജന്മഗൃഹം സാഹിത്യ കുടീരമാണ് കേട്ടോ. ജന്മഗൃഹം എവിടെയാണ്? സാഹിത്യ കുടീരം. ജന്മഗൃഹമാണ് സാഹിത്യ കുടീരം. അത് പഠിച്ചു വച്ചേക്കാം. ഇനി അടുത്ത നമുക്ക് എന്താണ് പറയാനുള്ള കാര്യങ്ങൾ, ഒരു സ്റ്റോറി പോലെ ഞാൻ പറയുവാണ് കേട്ടോ. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കറുത്തത് എന്നുള്ള രീതിയിലാണ് എടുത്തത് അല്ലേ, കറുത്ത ചേര എന്നുള്ള രീതിയിലാണൊന്ന് കണക്ട് ചെയ്തത്. അപ്പോൾ ഇവിടെ കറുപ്പ് എന്നുള്ള നിറം വെച്ചിട്ടാണ് നമ്മളിനി ബാക്കി കഥ പോലെയാണ് പഠിക്കുന്നത് കേട്ടോ, ബാക്കി കാര്യങ്ങൾ. അപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കുക, പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ ആ പേരിൽ ഒരു കറുപ്പുണ്ട് അല്ലേ. അപ്പോൾ ഭയങ്കരമായിട്ട് കറുത്ത നിറത്തിലുള്ള ആളാണ്. ഓക്കെ, പണ്ഡിറ്റ് കറുപ്പൻ എന്ന് പറയുമ്പോൾ കറുപ്പനാണ് അല്ലേ, അപ്പോൾ കറുത്ത നിറത്തിലുള്ള ആളാണ്. അപ്പോൾ കറുത്ത നിറത്തിലുള്ള ഈ ആൾക്കൊരു മോഹം എന്താണ്? ലിങ്കൺ പോലെ, എബ്രഹാം ലിങ്കണെ പോലെ നല്ല വെളുത്തിട്ട് അല്ലേ, എബ്രഹാം ലിങ്കൺ അത്യാവശ്യം നല്ല വെളുത്ത
തുടുത്ത് ചുവന്നാണ് ഇരിക്കുന്നതല്ലേ. അപ്പൊ എബ്രഹാം ലിങ്കണെ പോലെ അത്യാവശ്യം നന്നായി ചുവന്ന് തുടുത്ത് വെളുത്തിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്ക് വന്നു? പണ്ഡിറ്റ് കറുപ്പന്. കറുപ്പൻ എന്ന് പറയുമ്പോൾ പേരിൽ ഒരു കറുപ്പല്ലേ, അപ്പൊ കറുത്തിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ള ആ ഒരു ജസ്റ്റ് ഓർക്കാൻ വേണ്ടി പറയാണ് കേട്ടോ. ഓക്കെ, അപ്പൊ കറുപ്പനായിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ എബ്രഹാം ലിങ്കണെ പോലെ അത്യാവശ്യം നന്നായിട്ട് വെളുത്തിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ ആഗ്രഹം. അപ്പൊ അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവർ എന്തെങ്കിലും പ്രതിവിധി ചെയ്തു കഴിഞ്ഞാൽ വെളുക്കോ എന്നറിയാൻ വേണ്ടിയിട്ട് ജാതകം നോക്കാൻ പോവാണ് കേട്ടോ. ഒരു ലോജിക്കും ഇല്ലാത്തൊരു സ്റ്റോറിയാണ്, ജസ്റ്റ് നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രം പറയുവാണ്. അപ്പോൾ പണ്ഡിറ്റ് കറുപ്പനാണ്, അപ്പോൾ കറുത്തിരിക്കുന്ന ആളാണ്. അപ്പോൾ എബ്രഹാം ലിങ്കണെ പോലെ അത്യാവശ്യം വെളുത്ത് തുടുത്ത് തിരുസുന്ദരനൊക്കെ ആവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പോംവഴി എന്തൊക്കെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ജാതകം നോക്കാൻ വേണ്ടി പോയി. ഓക്കെ, ജാതകം നോക്കാൻ വേണ്ടി പോയി. അപ്പോൾ ജാതകം നോക്കാൻ പോയപ്പോൾ ജ്യോത്സ്യൻ എന്താണ് പറഞ്ഞത്? ഇങ്ങനെ വെളുക്കണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നല്ല വെളുവെളുത്ത നിറത്തിലുള്ളൊരു പക്ഷിയാണ് എന്ത് അരയന്നം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ജാതകം നോക്കിയപ്പോൾ ജ്യോത്സ്യൻ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് വെളുത്ത നിറത്തിലാവണം എന്നുണ്ടെങ്കിൽ അതുപോലെ തുടുത്ത് വെളുത്ത നിറത്തിലുള്ള അരയന്നത്തെ കല്യാണം ചെയ്യുന്നൊരു ചടങ്ങ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അരയന്നത്തെ കല്യാണം കഴിക്കുക, അങ്ങനെ ഒരു ചടങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലരിങ്ങനെ വാഴയൊക്കെ കല്യാണം കഴിക്കുന്ന പോലത്തെ ചടങ്ങുകളൊക്കെ ചെയ്യാറില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് അത്രയും നിറമുള്ള അരയന്നത്തെ കല്യാണം കഴിക്കുന്ന ഒരു ചടങ്ങ് നടത്താൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അരയന്നത്തെ കാണണമെങ്കിൽ നമ്മൾ എവിടെ പോകണം? അല്ല, കായലിലോ വല്ലതും പോയാലാണ് അരയന്നത്തെ കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു പണ്ഡിറ്റ് കറുപ്പൻ? നേരെ അരയന്നത്തെ കാണാൻ വേണ്ടിയിട്ട് കായലിലോട്ട് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ഈ ഒരു സ്റ്റോറി ജസ്റ്റ് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. നമ്മുടെ ആ ഒരു ഇത് വെച്ചിട്ട് എന്താണ് പണ്ഡിറ്റ് കറുപ്പൻ എന്നുള്ളതിൽ നിന്ന് കറുപ്പെടുക്കുക. നമ്മളിപ്പോൾ എന്തൊക്കെയാണ് കഥ പറഞ്ഞത്? പണ്ഡിറ്റ് കറുപ്പനാണ് അല്ലേ. അപ്പോൾ കറുപ്പനായതുകൊണ്ട് തന്നെ കുറച്ച് എബ്രഹാം ലിങ്കണെ പോലെ കുറച്ചൊന്ന് കളറൊക്കെ വെച്ച് തുടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് ആലോചിച്ച് എവിടേക്ക് പോയി? ജാതകമൊക്കെ എടുത്ത് ജാതകം നോക്കാൻ വേണ്ടി പോയി. ജാതകം നോക്കാൻ വേണ്ടി പോയപ്പോൾ ജ്യോത്സ്യൻ എന്താണ് പറഞ്ഞത്? നല്ല വെളുത്തിരിക്കാൻ വേണ്ടിയിട്ട് നല്ല വെളുത്ത നിറമുള്ള അരയന്നത്തെ കല്യാണം കഴിക്കുന്ന ചടങ്ങ് ചെയ്യണം. അപ്പോൾ ആ അരയന്നത്തെ അന്വേഷിച്ചുകൊണ്ട് പണ്ഡിറ്റ് കറുപ്പൻ എങ്ങോട്ട് പോയി? കായലിലോട്ട് പോയി. കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കായലിലോട്ട് പോയി. ഇതാണ് നമ്മുടെ കഥ. ഓക്കെ, അപ്പോൾ ആ കഥയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? പണ്ഡിറ്റ് കറുപ്പനാണ്, അപ്പോൾ കറുപ്പനായിട്ടിരിക്കുന്ന ആൾ ലിങ്കണെ പോലെ അല്ലെ, എബ്രഹാം ലിങ്കണെ പോലെ വെളുക്കണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ എബ്രഹാം ലിങ്കണെ പോലെ എന്ന് പറയുന്നതിൽ നിന്ന് നമുക്ക് കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണെന്നുള്ളത് ഓർക്കാം. കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണെന്നുള്ളത് ഓർക്കാം. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൊരു കഥയാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകളൊക്കെ ഉണ്ടാകും. ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വേണ്ടേ എന്നുള്ള രീതിക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കോഡൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഇനിയുള്ള ക്ലാസ്സുകളും. അപ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്താൽ മതി എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നോക്കുക, കേരള ലിങ്കൺ. കേരള ലിങ്കൺ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓർത്തത്? എബ്രഹാം ലിങ്കണെ പോലെ കളർ വരണം എന്നാണ് ആഗ്രഹിച്ചത്. അപ്പോൾ കേരള ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കറുപ്പനാണ്. ഇനി അങ്ങനെ കളർ വരണം എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് പോയി? ജാതകം നോക്കാൻ വേണ്ടി പോയി അല്ലേ. അപ്പോൾ ജാതകം നോക്കാൻ പോയി എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ജാതിക്കുമ്മി കിട്ടും. ജാതിക്കുമ്മി എന്താണ്? ജാതി വ്യവസ്ഥയെയും തൊട്ടുകൂടായ്മയെയും ചോദ്യം ചെയ്യുന്ന മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ പുസ്തകമാണ് ജാതിക്കുമ്മി. ആരെഴുതിയതാണ്? പണ്ഡിറ്റ് കറുപ്പൻ. പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് കൃതിയാണ് ജാതിക്കുമ്മി. 1904 എഴുതിയത്. ഓക്കെ, അപ്പം ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാണ് എന്ന് കിട്ടും. ഇങ്ങോട്ട് പോയപ്പോൾ ജാതകം നോക്കാൻ പോയി എന്നുള്ളതിൽ നിന്നും ജാതിക്കുമ്മി പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയതാന്ന് കിട്ടി. ഓക്കെ, അപ്പം ജാതിക്കുമ്മി കിട്ടി. ഇനി ജാതകം നോക്കാൻ പോയപ്പോൾ അവിടെ എന്താണ് പറഞ്ഞത്? വെളുത്ത നിറം കിട്ടണമെങ്കിൽ അതുപോലെ നിറമുള്ള വെള്ള നിറമുള്ള അരയന്നത്തെ കല്യാണം കഴിക്കണമെന്നാണ് പറഞ്ഞത് അല്ലേ. അരയന്നത്തെ കല്യാണം കഴിക്കണം. അപ്പോൾ അരയന്നം എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? അരയ സമാജം സ്ഥാപിച്ചു. അരയ സമാജം സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്ന് കിട്ടി. അപ്പോൾ അരയന്നത്തെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞതിൽ നിന്നും അരയ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. അരയ സമാജത്തെ എന്ത് കഴിക്കണം എന്നാണ് പറഞ്ഞത്? കല്യാണം കഴിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ കല്യാണദായിനി സഭ രൂപീകരിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ് എന്നുള്ളത് അവിടെ നിന്ന് കിട്ടി. അരയന്നത്തെ കല്യാണം കഴിക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ കല്യാണം എന്നുള്ളതിൽ നിന്നും കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് എന്നുള്ളത് കിട്ടി. ഓക്കെ, ഇനി കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങോട്ടാണ് പോയത്? കല്യാണം കഴിക്കണമെങ്കിൽ അരയന്നമാണ് അല്ലേ, അരയന്നത്തെയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ അരയന്നം എവിടെയാണ് ഉണ്ടാവുക? കായലിലാണ് ഉണ്ടാവുക. അപ്പോൾ കായൽ സമ്മേളനം നടത്തിയത് പണ്ഡിറ്റ് കറുപ്പനാണ്. എവിടെ വെച്ചിട്ടാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് നടത്തിയത്. 1913 February 14 കായൽ സമ്മേളനം നടക്കുന്നത് കൊച്ചിയിൽ വെച്ച്. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയല്ലോ കായൽ സമ്മേളനം. അപ്പോൾ ഈ ഒരു സ്റ്റോറി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ കിട്ടും. കേരള ലിങ്കൺ കിട്ടും, ജാതിക്കുമ്മി കിട്ടും, അരയ സമാജം കിട്ടും, കല്യാണദായിനി സഭ കിട്ടും, കായൽ സമ്മേളനം കിട്ടും. ഇത്രയും കാര്യങ്ങൾ ആ കഥയിലൂടെ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു, വീണ്ടും പറയുന്നില്ല. ഇനി അടുത്തത്
അദ്ദേഹം സ്ഥാപിച്ച സഭകളും അതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളുമാണ്. അപ്പോൾ അത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ കോഡിലൂടെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. ആദ്യത്തേത് കല്യാണദായിനി സഭ നമ്മൾ പറഞ്ഞു. അരേണ്യത്തെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ കല്യാണദായിനി സഭ അവിടെ നിന്ന് കിട്ടി. ഇനി കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂരാണെന്നുള്ളത് എങ്ങനെ ഓർത്തിരിക്കുക? കൊടുങ്ങല്ലൂർ എന്ന് പറയുന്നത് ഒരു ഭഗവതിയുടെ അല്ലേ ക്ഷേത്രമാണ് അല്ലേ. കൊടുങ്ങല്ലൂർ ഭരണിക്കൊക്കെ പോകാന്നൊക്കെ കേട്ടിട്ടില്ലേ. അപ്പം അവിടെ എന്താണ് കല്യാണങ്ങളൊക്കെ നടത്തുക, അല്ലെങ്കിൽ ഒരു ക്ഷേത്രം എന്നൊക്കെ പറയുമ്പോൾ കല്യാണങ്ങളൊക്കെ നടത്തുന്ന എന്താണ് ക്ഷേത്രങ്ങളിലൊക്കെ കല്യാണം നടത്തുന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഓർത്തിരിക്കാം. കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, അല്ലെങ്കിൽ ഇവിടെ ഒരു കല്യാണം ലായ് ഉണ്ട് അല്ലെ, കൊടുങ്ങല്ലൂരിൽ ഒരു ലായ് ഉണ്ട്, ആ ഒരു ലാ വെച്ചിട്ട് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ കല്യാണം അല്ലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രമാണ്, ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്തുന്നുള്ള ഒരു രീതിയിൽ ഓർക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഓക്കെ, അപ്പോൾ കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ അങ്ങനെ ഓർക്കുക. അടുത്തത് സന്മാർഗ പ്രദീപ സഭ കുമ്പളം. സന്മാർഗ പ്രദീപ സഭ എവിടെയാണ്? കുമ്പളമാണ്. അപ്പോൾ ഇത് ഓർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല സിനിമകളിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കുമ്പളം അല്ലേ. കുമ്പളം എന്ന് പറയുന്നതിൽ നമുക്കറിയാം ഇങ്ങനെ എന്താണ് ദീപമൊക്കെ കത്തിച്ച് അല്ലെ, കർപ്പൂരം വെച്ച് ദീപമൊക്കെ കത്തിച്ച് ഈ ചിത്രം കാണുന്നുണ്ടല്ലോ അല്ലേ. ഭാഷ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പാട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ കുമ്പളം വെച്ച് അതിൽ കർപ്പൂര ദീപമൊക്കെ കത്തിച്ച് ഇങ്ങനെ പൂജിക്കുന്ന ഓട്ടോ പൂജിക്കുന്ന ഒരു പിക്ചറാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുമ്പളത്തിൽ ഇങ്ങനെ ദീപം വെച്ച് കത്തിക്കുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ. എല്ലാവരും അത് നല്ല രീതിയിൽ തടസ്സമൊന്നുമില്ലാതെ എല്ലാം നടക്കണം അല്ലേ, നല്ല രീതിക്ക് നല്ല മാർഗത്തിലൂടെ നടക്കണം എന്നുള്ളൊരു രീതിയിൽ. അപ്പം അങ്ങനെ അതിനുവേണ്ടി ദീപം തെളിയിക്കുന്നത് കുമ്പളത്തിലാണ്. ഓക്കെ, കുമ്പളത്തിലാണ് ആ ഒരു രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രദീപം അല്ലെ, ദീപം തെളിയിക്കുന്നത് കുമ്പളത്തിലാണ് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സന്മാർഗ പ്രദീപ സഭ കുമ്പളം കിട്ടിക്കോളുമല്ലോ. സന്മാർഗ പ്രദീപ സഭ കുമ്പളമാണെന്നുള്ളത് കിട്ടും. ദീപം തെളിയിക്കുന്നത് കുമ്പളത്തിലാണെന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം സന്മാർഗ പ്രദീപ സഭ കുമ്പളം, കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂർ, രണ്ടും കിട്ടിയല്ലോ. ഇനി അടുത്തത് ജ്ഞാനോദയ സഭ. ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയാണ്. ജ്ഞാനോദയ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ഇടക്കൊച്ചിയിലാണ്, ഇടക്കൊച്ചി. അപ്പം ജ്ഞാനോദയ സഭ ഇടക്കൊച്ചിയിലാണെന്നുള്ളത് എങ്ങനെ ഓർക്കുക? ജ്ഞാനോദയം അല്ലേ, ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് അറിവ് അല്ലേ. നമുക്ക് എപ്പോഴാണ് നമുക്ക് ജ്ഞാനം വെച്ച് തുടങ്ങാം? നമുക്ക് കൊച്ചിലേ അല്ലേ, കൊച്ചിലേ മുതലാണ് നമുക്ക് ജ്ഞാനം അറിഞ്ഞ് അല്ലെ, ജ്ഞാനം ഉദിച്ചു തുടങ്ങുന്ന എപ്പോഴാണ് നമുക്കൊക്കെ ജ്ഞാനം ഉദിക്കുന്നത്? കൊച്ചിലേ തുടങ്ങിയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനം അല്ലേ, നമുക്ക് അറിവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കൊച്ചിലേ മുതലാണ് എന്നുള്ളത് രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി കിട്ടുമല്ലോ. കൊച്ചിലേ മുതൽ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളെപ്പറ്റി ജ്ഞാനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അല്ലേ. അപ്പോൾ ഇടക്കൊച്ചി, കൊച്ചിലേ മുതൽ ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പം ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി കിട്ടിയോ? അടുത്തത് അരയവംശോധാരിണി സഭ എങ്ങണ്ടിയൂർ. അരയവംശോധാരിണി സഭ എവിടെയാണ്? എങ്ങണ്ടിയൂരാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അരയം അല്ലെ, അരയ വംശോധാരിണി സഭയാണ്. അപ്പോൾ അരയം എന്നുള്ളത് അരയ എന്നുള്ളതിൽ നിന്നും അരണ എന്നുള്ളത് ഒന്ന് ഓർക്കാൻ പറ്റുമോ? അരയ എന്നുള്ളതിൽ നിന്നും അരണ എന്നെടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു അരണ പെട്ടെന്ന് ഇങ്ങനെ അരിച്ചു വന്നു, നമ്മൾ എന്താ പറയും, എങ്ങാണ്ട് നിന്നോ ഒരു അരണ വന്നു എന്ന് പറയും അല്ലേ. എങ്ങാണ്ട് നിന്നോ ഒരു അരണ വന്നു എന്ന് പറയും. അപ്പോൾ എങ്ങാണ്ട് നിന്നോ ഒരു അരണ വന്നു എന്ന് പറയുമ്പോൾ എങ്ങാണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഒരു എങ്ങണ്ടിയൂർ എന്നുള്ളത് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊന്ന് നോക്കാം കേട്ടോ. അരയ വംശോധാരിണി സഭയാണ്, അരണ എന്നുള്ളത് എടുക്കുക. അരണ എന്ന് പറയുമ്പോൾ എങ്ങാണ്ട് നിന്നോ ഒരു വന്ന അരണ, ആ ഒരു രീതിയിൽ പറയുമ്പോൾ എങ്ങാണ്ട് നിന്നോ എന്ന് പറയുമ്പോൾ എങ്ങണ്ടിയൂർ, അരണ. ഓക്കെ, അരയ വംശോധാരിണി സഭ എങ്ങണ്ടിയൂർ കിട്ടുമെന്നുള്ളതൊന്ന് നോക്കാം. അടുത്തത് ബാലസമുദായ പരിഷ്കാരിണി സഭ തേവരയാണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, ബാല സമുദായ പരിഷ്കാരിണി സഭ എവിടെയാണ്? തേവരയാണ്, തേവര. അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ്. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂരാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പ്രബോധം എന്നുണ്ട് അല്ലേ, ബോധം. അപ്പോൾ അത്യാവശ്യം നല്ലോണം ബോധമുള്ളവരൊക്കെയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എന്തെങ്കിലുമൊക്കെ പറയത്തുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം നന്നായി പഠിക്കുന്ന ആളുകളൊക്കെയാണ്, അങ്ങനെയുള്ളവരാണെങ്കിൽ അത്യാവശ്യം ബോധമുള്ളവരൊക്കെയാണ്, എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ പറയുള്ളൂ അല്ലേ, പറയുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ ബോധമുള്ളവരാണ് പറയുക എന്നുള്ള രീതിയിൽ ഓർത്തു കഴിഞ്ഞാൽ പറവൂർ, ബോധം, പ്രബോധം അല്ലേ. പ്രബോധ ചന്ദ്രോദയ സഭ വടക്കൻ പറവൂർ കിട്ടുമെന്നുള്ളതൊന്ന് ജസ്റ്റ് കണക്ട് ചെയ്യുക കേട്ടോ. പറവൂർ, പറ. ഓക്കെ, ബോധമുള്ളവരാണ്, എന്തെങ്കിലുമൊക്കെ പറയുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്യുക. അടുത്തത് സുധർമ്മ സൂര്യോദയ സഭ തേവരയാണ്, തേവര. സുധർമ്മ സൂര്യോദയ സഭ തേവരയാണ്. അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ ഓർക്കാം. ഒന്ന് സൂര്യോദയം എന്ന് പറയുമ്പോൾ നമുക്ക് സൂര്യഭഗവാനെ ഓർക്കാം. സൂര്യഭഗവാൻ എന്ന് പറയുമ്പോൾ എന്താണ്, ദൈവമാണ് അല്ലേ. ദൈവങ്ങളെ നമ്മൾ എന്ത് പറയും, തേവര് എന്ന് പറയില്ലേ, തേവരെ തൊഴുതുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ തേവര്, തേവര്
എന്താണ് ദൈവം, സൂര്യഭഗവാൻ, ദേവർ, ആ ഒരു രീതിയിൽ കണക്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, സൂര്യോദയം ആയിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കുളിയും തേവാരവും ഒക്കെ കഴിയും അല്ലേ, നമ്മൾ കുളിക്കും, കുളിക്കലും അല്ലെ എല്ലാ പണിയും കഴിയുന്നുള്ളതിന് എങ്ങനെയാണ് ചെറിയൊരു ഭാഷ അങ്ങനെ പറയും അല്ലേ, നമ്മൾ നാട്ടുഭാഷയിൽ കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ സൂര്യോദയം ആകുമ്പോഴേക്കും കുളിയും തേവാരവും ഒക്കെ കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിൽ അങ്ങനെ ഓർത്തു കഴിഞ്ഞാൽ സൂര്യോദയ സഭ, സുധർമ്മ സൂര്യോദയ സഭ തേവര കിട്ടുമല്ലോ. ഓക്കെ, അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കുക. അടുത്തത് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം. അപ്പോൾ ഇത്രയാണ് സഭകൾ കേട്ടോ. ഓക്കെ, കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം, പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് എപ്പോഴാണ്? 1925. അപ്പോൾ അതെങ്ങനെയാണ് ഓർത്തിരിക്കുക? ഇവിടെ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് എന്നുണ്ട് അല്ലേ, ഇവിടെ ഒരു സ്ലേറ്റീവ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് സ്ലേറ്റ് എടുക്കാം. സ്ലേറ്റ് എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ 1925, അപ്പോൾ 1-9 അവിടെ ഓൾറെഡി നമുക്ക് കിട്ടും. 25 എത്രയാണെന്നുള്ളതാണ് കൺഫ്യൂഷൻ വരിക. അപ്പോൾ നമ്മൾ ഈ 2-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയൊക്കെയല്ലേ നമ്മൾ സ്ലേറ്റിലൊക്കെ എഴുതി പഠിക്കുക. 5-ാം ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പിന്നെ പുസ്തകത്തിലാണ് എഴുതുക അല്ലേ. അപ്പോൾ 2-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സ്ലേറ്റിൽ എഴുതുക എന്നുള്ള രീതിയിലൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. 2-ാം ക്ലാസ് മുതൽ 5-ാം ക്ലാസ് വരെയൊക്കെയാണ് നമ്മൾ സ്ലേറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ഓർക്കുക. അപ്പോൾ നമുക്ക് കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ വർഷം 1925 ഒന്ന് കണക്ഷൻ കിട്ടുമോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. 25 എന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മുതൽ 5 വരെ ക്ലാസ്സുകളിലാണ് നമ്മൾ സ്ലേറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. അടുത്തത് കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ച വർഷമാണ് 1931. കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷാ സൂപ്രണ്ട് പദവി ലഭിച്ച വർഷമാണ് 1931. അപ്പോൾ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ 31 എത്തണം അല്ലേ, 31 എത്താൻ വേണ്ടിയിട്ട് ഇവിടെ നാട്ടുഭാഷ എന്നുണ്ട് അല്ലേ. അപ്പോൾ ഈ നാട്ടുപ്രദേശത്തേക്കുള്ള നാടൻ എന്താണ് നാട്ടുകാരൊക്കെ ഇല്ലേ, അതായത് ഗ്രാമപ്രദേശത്തേക്ക് നാട്ട് എന്താണ് നാട്ടിലൊക്കെയുള്ള ആളുകൾ, അത്യാവശ്യം പഴയ ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ചിട്ടൊന്നും ഉണ്ടാവില്ലേ, 3-ാം ക്ലാസ്സും 1-ാം ക്ലാസ്സിലൊക്കെയാണ് അവർ പഠിച്ചിട്ടൊക്കെ ഉണ്ടാവത്തുള്ളൂ. ആ ഒരു രീതിയിൽ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, നാട്ടിലൊക്കെയുള്ള ഗ്രാമപ്രദേശത്തൊക്കെയുള്ള അങ്ങനെ ആ ഒരു രീതിയിൽ പഴയ ആളുകളൊക്കെ എന്താണ് അത്യാവശ്യം പഠിച്ചിട്ടൊന്നും ഉണ്ടാവത്തില്ല, 3-ാം ക്ലാസ്സോ 1-ാം ക്ലാസ്സൊക്കെ പഠിച്ചിട്ടുണ്ടാവുള്ളൂ. ആ ഒരു രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക. 1931 കിട്ടുന്നുണ്ടോ എന്നൊന്ന് നോക്കുക കേട്ടോ, വേറെ കോഡൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത്, പണ്ഡിറ്റ് കറുപ്പൻ അംഗമായത് 1925. 2-ലും 5-ലും ഒക്കെ അല്ലെ, 2 മുതൽ 5 വരെയൊക്കെയാണ് നമ്മൾ സ്ലേറ്റ് ഉപയോഗിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക. കൊച്ചി രാജ്യത്തിലെ നാട്ടുഭാഷ സൂപ്രണ്ട്, ഇപ്പോൾ നാട്ടിലുള്ള അത്യാവശ്യം എന്താണ് ഗ്രാമപ്രദേശത്തേക്ക് ഉള്ളവർ 3-ലും 1-ലും അല്ലെ 3-ാം ക്ലാസ് വരെയും 1-ാം ക്ലാസ് വരെയൊക്കെയാണ് പഠിച്ചിട്ടുണ്ടാവത്തുള്ളൂ എന്നുള്ള രീതിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. 1931 ആ പദവി ലഭിച്ചത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 3 നവോത്ഥാന നായകന്മാർ എന്ന് പറയുന്നത്. അപ്പോൾ 3 ആളെയും അവരുടെ ഞാൻ പറഞ്ഞ കോഡുകൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് ഇനിയും വേണം എന്നുള്ളവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കോഡൊക്കെ യൂസ് ചെയ്തിട്ട് മതി എന്നുള്ളവരുണ്ടെങ്കിലും ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിഞ്ഞാലാണ് നമുക്ക് ഇനിയും എന്തെങ്കിലും ഇത് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയുള്ള കോഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, കണക്ഷൻ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളിപ്പോൾ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചും വൈകുണ്ഠസ്വാമികളെക്കുറിച്ചും പണ്ഡിറ്റ് കറുപ്പനെക്കുറിച്ചുമാണ് പഠിച്ചത്. ചട്ടമ്പി സ്വാമികളുടെ കീവേഡായിട്ട് എടുത്തത് ചട്ടമ്പിയാണ്. നമുക്ക് കുഞ്ഞിക്കൊന്നെന്ന് പറയുന്ന സിനിമയിലെ വാസു ചട്ടമ്പിയൊക്കെ ഓർത്തു അല്ലേ, അവരുടെ തല്ലുകേസും കൊല്ലുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ പഠിച്ചത്. ജസ്റ്റ് നിങ്ങൾക്ക് കാണുമ്പോൾ ഓരോന്ന് ഓർമ്മ വരുന്നുണ്ടാവുന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ദെൻ നമ്മൾ എന്താണ് വൈകുണ്ഠസ്വാമികളെ പഠിച്ചത് എങ്ങനെയാണ്, വഴി അല്ലെ, വഴി വെച്ചിട്ടാണ്, വഴിയിലെ വയൽ തോപ്പ് അല്ലെ, നമ്മൾ മുല്ലപ്പൂ പറിക്കാൻ കുട്ടിക്കാലത്ത് പോകുന്ന കാര്യങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഓർത്തിരുന്നത്. പിന്നെ കൃതികളും നിഴൽ താങ്കളൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു വഴിയും ഒരു നിഴലും ഒക്കെ, ഇരുട്ട് അല്ലെ, ഇരുട്ട്, വഴി, നിഴൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു പിക്ചറിലൂടെ നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് പണ്ഡിറ്റ് കറുപ്പനെ പഠിച്ചത് എങ്ങനെയാണ്, കറുപ്പ് എന്ന് പറയുന്ന ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ കറുത്ത ചേരപ്പാമ്പ് എന്നുള്ളത് ജന്മസ്ഥലം ഓർക്കാൻ വേണ്ടി പറഞ്ഞു. പിന്നെ നമ്മളൊരു സ്റ്റോറി പറഞ്ഞു അല്ലേ, ലിംഗണെ പോലെ വെളുക്കണം എന്നുള്ളതുകൊണ്ട് ജാതകം നോക്കാൻ പോയി, അരയന്നത്തെ കല്യാണം കഴിക്കാൻ വേണ്ടി പറഞ്ഞു, അതുകൊണ്ട് കായലിലോട്ട് പോയി, അങ്ങനെയുള്ളൊരു സ്റ്റോറി, ദെൻ ബാക്കിയുള്ള സഭകളും കാര്യങ്ങളൊക്കെ പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സിൻ്റെ ഈ 3 പേരെക്കുറിച്ചുള്ളതിൻ്റെ PDF ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിൽ ഇട്ട് തന്നേക്കാം. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ലിങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ടെലഗ്രാമിൽ പോയിട്ട് PSC Tips & Tricks എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വന്നോളും. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് PDF ഡൗൺലോഡ് ചെയ്തെടുത്ത് പഠിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ ഇതുപോലുള്ള ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കമൻസിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് ഇടണോ വേണ്ടോ എന്ന് തീരുമാനിക്കുക. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.